ഹായ് നമസ്കാരം. ഈ ചിന്താ ജീറോം എന്തോ കൂടുതലൊക്കെ ശമ്പളം ചോദിച്ചു എന്നും അത് അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളും വാർത്തകളും നമ്മൾ നിറയുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയ ഉദ്ദേശമുണ്ട്. അതായത് പുതിയ ഒരാൾ ഇതാ വരാൻ പോകുന്നു, യുവജനക്ഷേമ ചെയർപേഴ്സണായിട്ടോ അല്ലെങ്കിൽ ചെയർമാനായിട്ടൊക്കെ ആ സ്ഥാനത്തേക്ക് പുതിയൊരാളാ വരാൻ പോകുന്നു. ആ ആളെന്ന് പറയുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു മന്ത്രിയുടെ വേണ്ടപ്പെട്ട ആളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ മന്ത്രിയുടെ ആൾ വരുമ്പോൾ പിന്നെ ഈ ഗുലാമൊന്നും വേണ്ട, എല്ലാം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എല്ലാം ക്ലിയറാക്കി വെക്കണം. അയാൾക്ക് 100,000 രൂപ ശമ്പളം കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചിന്താ ജെറോമിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു കാലാവധി കഴിഞ്ഞിട്ട്. അതായത് 3 വർഷമാണ് ഒരു പിന്നെ ഈ യുവജനക്ഷേമ ചെയർപേഴ്സൺ ചെയർമാൻ സ്ഥാനത്തിരിക്കാനുള്ള പിന്നെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. 2017 ഒക്ടോബറിലാണ് ചിന്താ ജെറോം യുവജന കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2023 ജനുവരിയായി. ഏകദേശം 3+3 6 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചിന്താ ജെറോമിൻ്റെ യഥാർത്ഥത്തിലുള്ള കാലാവധി കഴിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സ്ട്രാ ടൈം കിട്ടിയിരിക്കുന്നു. കാരണം അടുത്ത ഒരാൾ വരുന്നത് വരെ എക്സ്ട്രാ ടൈം കൊടുക്കുമല്ലോ എപ്പോഴായിരുന്നു. നമ്മളൊരു മന്ത്രിസഭ വന്നാൽ പോലും, മന്ത്രിസഭ രാജിവെച്ചു പോയാൽ പോലും, പുതിയൊരു മന്ത്രിസഭ വരുന്നത് വരെ ഒരു കെയർടേക്കർ മന്ത്രിയായിട്ട് കുറച്ചു കാലം മന്ത്രിസഭ ഇരിക്കണമെന്ന് ഗവർണർ സാധാരണ പറയാറുണ്ട്. അതുപോലെ ഒരു കെയർടേക്കർ പിന്നെ ചെയർമാനാണ് ഇപ്പോൾ ഈ ചിന്താ ജെറോം എന്ന് പറയുന്നത്. കാലാവധി 2 തവണ ഒരു തവണ പുതുക്കിക്കൊടുത്തു. അങ്ങനെ 2 തവണ കാലാവധിയിൽ ഇരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇതാ 3 മാസം ഒരു കെയർടേക്കർ ആയിട്ടിരിക്കുന്നു. ഈ കെയർടേക്കർ ആയിട്ട് ഇരുന്നു കൊണ്ടാണ് എനിക്ക് കൂടുതൽ കാശ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അപേക്ഷ നൽകുകയും പല പ്രാവശ്യം നൽകുന്നു. ഇതിനു മുമ്പ് ഇവർ ഞാൻ പിന്നെ അനാവശ്യമായിട്ട് ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് കൃത്യമായിട്ടും ചിന്താ ജെറോം പിറകെ നടന്ന് കത്തുകൾ എഴുതി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ധനകാര്യ വകുപ്പ് ഇത് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തം. ചിന്താ ജെറോം പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അങ്ങനെ പലതവണ കത്തുകൾ അയച്ചതിന് ശേഷം അവസാനം ധനകാര്യ വകുപ്പ് തീരുമാനം. പക്ഷെ ഇപ്പോൾ അറിയുന്നത് ധനകാര്യ വകുപ്പ് ആ കാര്യങ്ങൾ വിവാദമായപ്പോൾ തൽക്കാലം അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട, തീരുമാനമെടുക്കേണ്ട എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് എടുത്തിരിക്കുന്നത് അറിയുന്നു. പക്ഷേ എങ്കിൽ പോലും ധനകാര്യ വകുപ്പ് തീരുമാനം പിൻവലിക്കും, ഇത് നടപ്പിലാക്കും. കാരണം വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മരുമകൻ മന്ത്രിയുടെ വേണ്ടപ്പെട്ട ഒരാളാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് വരുത്തി ആ ക്ലിയർ ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതുകൊണ്ട് ചിന്താ ജെറോമിനെ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് ഗ്രൗണ്ട് ക്ലിയറിന് വേണ്ടി ഒരു വേദി ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നതാണ് പരമാർത്ഥം.